माया जगदीश्वरा सच्चिदानंद रूपा परा आनंदमया जगदीश्वरा सच्चिदानंद रूपा परा परिपालगा नित्य विरामया परिपूजिता देवा परिपूजिता देवा आनंदमया जगदीश्वरा सच्चिदानंद रूपा परा आनंदमया जगदीश्वरा सच्चिदानंद रूपा परा आनंदमया അവിടത്തെ മനസ്സോട് യോജിച്ച് ഇഹത്തിലും പലതും ജീവിതം അത്ഭുതപ്രദമാക്കി ദൈവാന്വേഷണത്തിന്റെ പാതയിൽ നമുക്കുള്ള വഴികാട്ടികളാണ് ഓരോ വിശുദ്ധയും വിശുദ്ധനും. ആ സ്നേഹിത ഗണത്തിൽ ചേരാൻ നമുക്കും തുടങ്ങിയിരുന്നു. വിശുദ്ധരുടെ അനുഗ്രഹവും മാധ്യസ്ഥവും നമുക്ക് യാചിക്കുന്നു. ഭാരതസഭയിൽ വിശുദ്ധരായി നാമകരണം ചെയ്ത് ഉയർത്തപ്പെട്ടവർ വളരെ ചുരുക്കമായെങ്കിലും ഈ ആധുനിക യുഗത്തിൽ ഏതാനും പുണ്യാത്മാക്കളെ സ്വർഗം തിരുസഭയ്ക്കും കേരള മണ്ണിനും പ്രദാനം ചെയ്തു. അവരാണ് ഭാരത ലിസ്സിൻ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻസ് അമ്മ. കാലത്തിന്റെ ചുവരേൽപ്പുകളിൽ വിപ്ലവം കുറിച്ച കർമ്മയോഗിയായ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവണ, ചിന്ന റോമായ ഒല്ലൂരിന്റെ അമ്മ വിശുദ്ധ ഏവപ്രാസിയ, ഹൃദയത്തിൽ അഗ്നിയും കാലിൽ ചിറകുമായി പറന്നുയർന്ന കുടുംബങ്ങളുടെ മധ്യസ്ഥ വിശുദ്ധ മറിയം ത്രേസ്യ, ചലിക്കുന്ന സക്കാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഏവപ്രാസ്യമ്മയുടെ പുണ്യസ്മരണയിലൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് കടന്നു പോകാം. വിശുദ്ധ ഏവപ്രാസ്യമ്മയുടെ തിരുനാളിനായി ഉയർന്നിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധയിൽ വിളങ്ങിയിരുന്ന പരസ്നേഹ ചൈതന്യത്തെ കുറിച്ച് നമുക്ക് വിളിച്ചിട്ടുണ്ട്. വിശുദ്ധ ഏവപ്രാസ്യമ്മയുടെ ജീവിതകാലത്ത് തന്നെ ഒരു മഹാകാവ്യം പോലെ അമ്മയുടെ സ്നേഹ ചൈതന്യം തന്റെ ചെറിയ വൃത്തത്തിൽ ഇത്രയും പ്രസിദ്ധമായിരുന്നു. ധർമ്മരയുടെ മതിൽക്കെട്ടിനകത്ത് നിന്ന് ഏവപ്രാസ്യമ്മ പകർന്ന സ്നേഹത്തിന്റെ ചൈതന്യം മാനവ ചരിത്രത്തിന്റെ ഹൃദയം തൊട്ട നിമിഷമാണ്. വിശുദ്ധ ചാമ്പോയുടെ നമ്മൻ മാർപ്പാപ്പ സമർപ്പിത ജീവിതം എന്ന തന്റെ സ്നൈപിക ആഹ്വാനത്തിൽ ഇപ്രകാരം പറഞ്ഞു. സർവോപരി സന്യാസിനെ സന്യാസികളെയും അപസ്തോലിക ആഹ്വാനത്തിനായി വിളിക്കപ്പെട്ട സകലരെയും പരസ്പര ഉദാരമായ സ്നേഹം പ്രദർശിപ്പിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ ചാമ്പോയുടെ നമ്മൻ മാർപ്പാപ്പയുടെ ഈ സ്നൈപിക ആഹ്വാനം മുൻകാല പ്രാബല്യത്തോടെ വിശുദ്ധ ഏവപ്രാസ്യമ്മ തന്റെ ജീവിതത്തിൽ സ്നേഹത്തിനും വിശുദ്ധിക്കുമുള്ള സമർപ്പിത ആഹ്വാനമായി സ്വീകരിച്ചു. വിശുദ്ധ യോഹന്നാൻ സ്നേഹ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം 20 തിരുവചനം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കണ്ണം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഹൃദയഭിത്തിയിൽ ആലേഖനം ചെയ്യപ്പെട്ട ഈ തിരുവചനം അതിന്റെ പൂർണ്ണതയിൽ വികാസം ചിന്തിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5 3 തിരുവചനം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. യേശുവിന്റെ ഈ വചനത്തിന്റെ കൃപ സ്വന്തമാക്കിക്കൊണ്ട് തനിക്കുള്ളതെല്ലാം ദൈവദാനമാണ് എന്ന് ഏറ്റുപറഞ്ഞ് സ്വയം ദാനം ചെയ്യുന്നവരാണ് സമർപ്പിതർ. വിശുദ്ധ യുവപ്രാസ്ഥനയുടെ പരസ്പര സ്നേഹത്തിന്റെ അല്ലെങ്കിൽ പരസ്നേഹത്തിന്റെ മാസ്മര ശക്തി അനുഭവിച്ചു നിന്നവരിൽ ഒരു വലിയ ഗണം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന അമ്മയെ അന്വേഷിച്ച് വിദ്യാർത്ഥികളും മുതിർന്നവരും ഒരുപോലെയാണ്. ദുഃഖങ്ങൾ പങ്കുവെച്ചും പരിഹാരം തേടിയും സഹനങ്ങളിൽ ആശ്വാസം തേടിയും വന്നിരുന്നവരെ പള്ളിയുടെ ഒഴിഞ്ഞ പോലിലും പാർലറിന്റെ പ്രശാന്തമായ മൂലയിലും വെച്ച് അവർക്ക് ആശ്വാസം നൽകുകയും ദുഃഖങ്ങൾ പരിഹരിച്ചും സഹനങ്ങൾ ഏറ്റെടുക്കാൻ ശക്തിയും പ്രചോദനവും നൽകിയും ഗുരുദാസമ്മ യേശുവിന്റെ സ്നേഹത്തിന്റെ വലിയ ശക്തിയായി നിലകൊണ്ടു. ഓരോ വിശുദ്ധനും വിശുദ്ധയും സുവിശേഷത്തിന്റെ ആഖ്യാനമാണ്. പരസ്പരം സ്നേഹിക്കുവൻ എന്ന യേശുവിന്റെ പുതിയ കൽപ്പനയോട് ഒത്തുചേർന്ന് നിൽക്കുവാൻ ഗുരുദാസമ്മ തന്റെ സർവ്വശക്തിയും സമർപ്പിച്ചു.
അങ്ങനെ ഇവപ്രാസനെ നിരന്തരം ചലിപ്പിച്ചുകൊണ്ടിരുന്നതും യേശുവിന്റെ ഈ അലംഘനീയമായ ആർത്തിയായിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ ഇവപ്രാസനയുടെ കർമ്മല മതിൽപ്പെട്ട് നടത്തുന്ന ജീവിതം ഒരു കവിഞ്ഞൊഴുകുന്ന പ്രവാഹം പോലെ 21-ാം നൂറ്റാണ്ടിലേക്ക് ഒഴിക്കപ്പെട്ട ജീവിതം നയിച്ചിട്ടും ഒഴിക്കാനാവാത്ത വിശുദ്ധിയുടെ പരിമളത്താൽ ലോകത്തിന് വെളിപ്പെട്ട പുണ്യസൂനമാണ് വിശുദ്ധ ഏബ്രാസ്യ. ആധ്യാത്മിക ജീവിതം ഒരു സ്നേഹയജ്ഞമാണ്. ഈ സ്നേഹയജ്ഞം ആന്തരിക പ്രേരണയുടെ ശക്തമായ ഉൾത്തലൽ കൊണ്ടാകുമ്പോൾ മാനുഷികമായ ഒരു ശക്തിക്കും അതിനെ തടഞ്ഞു നിർത്താനാകില്ലെന്ന് വിശുദ്ധ ഏബ്രാസ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഏബ്രാസ്യയുടെ ചിന്തയിൽ താൻ വിളി സ്വീകരിച്ചിരിക്കുന്നത് ഒരു നല്ല ജീവിതം കഴിക്കാനല്ല, പിന്നെയും ഏറ്റവും സാമൂഹ്യമായ വിധത്തിൽ ഒരു പുണ്യവതിയെ പോലെ ജീവിതം കഴിക്കുന്നതിനാകുന്നു താൻ ദൈവവിളി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അമ്മയ്ക്ക് സ്പഷ്ടമായിരുന്നു. കത്തോലിക്ക സഭയുടെ വിഭജന മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം ഒരു ഉദ്ധരണി നാം കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂർ എപ്പോഴും വർത്തമാന കാലമാണ്. ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ നിന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി സ്നേഹമാണ്. മാതൃവും ഹൃദയവുമായ മാതൃസ്നേഹത്താൽ അനേകരെ യേശുവിലേക്ക് അടുപ്പിച്ചപ്പോൾ ഏബ്രാസ്യമ പൂർത്തിയാക്കിയത് ദൈവികമായ ഈ ജോലിയാണ്. പെറ്റമ്മയെ പോലെയാണ് എന്നെ സ്നേഹിച്ചത്, അമ്മയുടെ സ്വന്തം മകളെ പോലെയാണ് എന്നെ കരുതിയത് എന്നെല്ലാം ഏബ്രാസ്യമയുടെ സ്നേഹ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിയിരുന്നവർ ആ അനുഭവങ്ങൾ വാക്കുകളിൽ ഒതുക്കുമ്പോൾ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന യേശുവിന്റെ കൽപ്പനയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഏബ്രാസ്യമയുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ഉയർന്നു വന്നത് ഒരേ ഒരു ഉത്കണ്ഠയാണ്, മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങൾ. മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വന്തം സന്തോഷങ്ങൾ ഉപേക്ഷിക്കാൻ അമ്മ എപ്പോഴും സന്നദ്ധയായിരുന്നു. സഹോദരങ്ങളുടെ അതിസൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും അവൾ അതീവ ശ്രദ്ധ ചെലുത്തി. വൈദ്യുത വിളക്കുകൾ സുലഭമല്ലാതിരുന്ന കാലത്ത് രാത്രിയിൽ ഗോവണികളേറി മുകളിലേക്ക് പോകുന്ന സിസ്റ്റേഴ്സിന് വെളിച്ചം കാട്ടാൻ കത്തിച്ച കൊച്ചുതിരിയുമായി കാത്തുനിന്നിരുന്ന ഏബ്രാസ്യമ്മ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ അണയാത്ത ദീപമായി മാറുകയായിരുന്നു. രോഗി ശുശ്രൂഷയിലാണ് ഏബ്രാസ്യമ്മയുടെ ഉപവി കൂടുതൽ പ്രകടമായത്. ക്ഷയരോഗം, കോളറ ഇവയെല്ലാം സർവ്വസാധാരണമായിരുന്ന കാലത്ത് ഈ രോഗം ബാധിച്ചവരെ ശുശ്രൂഷിക്കുക, അവർക്ക് സദാ കൂട്ടിരിക്കുക, സ്നേഹം പകർന്നുകൊടുത്ത് സാന്ത്വനം നൽകുക, അവരുടെ രോഗക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അവസാനമായി ഒരു നല്ല മരണത്തിന് അവരെ ഒരുക്കുക, ഈ സേവനങ്ങളെല്ലാം ഏബ്രാസ്യമ്മയ്ക്ക് അത്യന്തം പ്രിയകരങ്ങളായിരുന്നു. COVID-19 വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ അകലം സൃഷ്ടിക്കുന്ന ഇന്നത്തെ കാലത്ത് മനസ്സുകൊണ്ട് അടുത്തിരിക്കാനും പ്രാർത്ഥന കൊണ്ട് കൈത്താങ്ങാകാനും സാഹചര്യങ്ങൾക്കനുസൃതം സ്നേഹത്തിന്റെ സേവനങ്ങൾ വീരോചിതമായി നിറവേറ്റാനും വിശുദ്ധ ഏബ്രാസ്യയുടെ ജീവിതം നമ്മെ ഉത്സാഹപ്പെടുത്തുന്നു. വിശുദ്ധ ഏബ്രാസ്യ ആ അമ്മയുടെ മാതൃക പിഞ്ചെന്നും മാതൃസ്ഥം യാചിച്ചും വിശുദ്ധിയുടെ പാതയിൽ നമുക്കും സഞ്ചരിക്കാം. അനുഗ്രഹ പൂർണ്ണതെ മാധൂര്യമേറും യേശുവിൻ തിരുഹൃദയം, സ്നേഹത്തിൻ നിറവേ അനുഗ്രഹ പൂർണ്ണതെ മാധൂര്യമേറും യേശുവിൻ തിരുഹൃദയം, ഹൃദയത്തുടി ിൽ